കാസർഗോഡ് നഗരസഭയും കാസർഗോഡ് ഗവൺമെൻറ് ആയുർവേദിക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു ക്യാമ്പ് വയ്ക്കുകയാണ്. സെപ്റ്റംബർ 5 രാവിലെ 9:30 മുതൽ 1 വരെയാണ് ക്യാമ്പ്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് വയോജനങ്ങൾക്കുള്ള ഒരു ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത്. അത് സെപ്റ്റംബർ 5 9:30 മുതൽ 1 വരെ. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് നഗരപ്രദേശത്തിന് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ആയുർവേദിക് ആശുപത്രി എല്ലാ വിഭാഗ ഡോക്ടർമാരും അവിടെ ഉണ്ട് എന്നതാണ്. പക്ഷേ അത് നമ്മുടെ കാസർഗോഡിലുള്ള ആൾക്കാർക്ക് അത് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഡോക്ടർമാരുടെ സേവനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി അത് അതിൻ്റേതായ അറിവ് നൽകുക എന്ന ഒരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മുടെ ആയുർവേദിക ആശുപത്രിയിൽ അതിൽ പ്രധാനപ്പെട്ട ഡോക്ടർമാർ, അതായത് ജനറൽ മെഡിസിൻ കൊടുക്കുന്ന ഡോക്ടർമാരുണ്ട്, മർമ്മരോഗ വിഭാഗം, അതുപോലെ തന്നെ സ്ത്രീരോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം, മാനസിക രോഗ വിഭാഗം, യോഗ പഞ്ചകർമ്മ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം എന്നിവ കാസർഗോഡ് നഗരത്തിലുള്ള നമ്മുടെ ആയുർവേദിക് ആശുപത്രിയിൽ ലഭ്യമാണ്. ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആയുഷിൻ്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നഗരസഭയും അതുപോലെ തന്നെ ആയുർവേദിക് ആശുപത്രിയും ചേർന്നുകൊണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാളിൽ വെച്ച്, മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് ക്യാമ്പ് നടത്തുകയാണ്. അപ്പോൾ ക്യാമ്പിൽ വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്, അവരുടെ സേവനങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടെ ആ ഡോക്ടർമാരുടെ സേവനത്തിനും അവിടുന്ന് തരുന്ന മരുന്നിനൊന്നും ഒരു രൂപ പോലും ചിലവില്ലാതെയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു പത്ര മീറ്റ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ അത് എല്ലാവരെയും അറിയിക്കുന്ന രീതിയിൽ, അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു പത്രവാർത്ത തന്നെ നമ്മുടെ ഇടയിൽ അത് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ കാസർഗോഡ് നഗരസഭ ആയുർവേദിക് ആശുപത്രിക്ക് വേണ്ടി ഇവിടെ നടത്തുന്നുണ്ട്. എല്ലാ പിന്നെ മെഡിസിനായാലും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും അടിസ്ഥാന സൗകര്യങ്ങൾ നടത്തുന്നതിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും കാസർഗോഡ് നഗരസഭ ആയുർവേദിക് ആശുപത്രിക്ക് വേണ്ടി ഒരുപാട് പ്രൊജക്റ്റുകൾ വെക്കുന്നുണ്ട്, വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നടപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലിഫ്റ്റിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോഗ ആൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഒരു 1 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ കീഴിലുള്ള ആയുർവേദിക് ആശുപത്രിയിൽ കാസർഗോഡ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ജനങ്ങളിൽ എത്തണം, ജനങ്ങളിൽ എത്തിക്കണം, ജനങ്ങൾക്കറിയണം അവരുടെ ആവശ്യങ്ങൾ അവർക്ക് വേണ്ടി മറ്റുള്ള സ്ഥലങ്ങളിൽ പോകണം. ഇപ്പോൾ കാസർഗോഡിൻ്റെ പുറത്തുനിന്നുള്ള ജില്ലകളിൽ നിന്ന്, സംസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെ നമ്മുടെ ആയുർവേദിക് ആശുപത്രിയിൽ ആളുകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇത് എത്രമാത്രം അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർക്ക് അതിൻ്റെ ഒരു അറിവ് ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ഈ പത്രസമ്മേളനത്തിൽ കൂടി ഉണ്ടാക്കിയെടുക്കണം. ഒരു ഫണ്ടിൻ്റെ കൂടെ തന്നെ നമ്മുടെ HMC-യും നഗരസഭയുടെ എല്ലാം സംയുക്തമായിട്ടെന്ന് വെച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ നഗരസഭയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥാപനം, പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിൽ ഇത്രയും ഒരു നല്ലൊരു സ്ഥാപനം, പ്രത്യേകിച്ച് ഒരു ടൗണിൻ്റെ നടുക്ക് തന്നെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും, പ്രത്യേകിച്ച് തെക്കോട്ടെല്ലാം പോകുമ്പോൾ ആയുർവേദം എന്ന് വെച്ചാൽ വളരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ചും കാസർഗോഡിൻ്റെ വടക്കേ അറ്റത്തേക്ക് എത്തിയപ്പോഴത്തേക്കും അത് ആരും അറിയപ്പെടാത്ത ഒരു ഭാഗം എന്ന് വെച്ചാൽ, പല ആൾക്കാർക്കും ആയുർവേദം എന്ന് വെച്ചാൽ തൈലമാണോ അല്ലെങ്കിൽ വാദമാണോ വേദനയാണോ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ അടുത്തായിട്ട് എല്ലാ സ്പെഷ്യാലിറ്റി വിങ്ങും വന്നിട്ടുണ്ടെന്നുള്ളതാണ്. മിക്കവാറും പ്രധാനപ്പെട്ട
നേത്രരോഗ ചികിത്സ പല ഏറ്റവും നല്ലൊരു വിഭാഗമാണെന്ന് വെച്ചാൽ മറ്റ് ശാസ്ത്രങ്ങളിൽ ചെയ്യാൻ പറ്റാത്ത ന്യൂറോപ്പതി പോലെയുള്ള റെറ്റിനയിലൊക്കെ ബാധിക്കുന്ന അസുഖങ്ങൾക്കടക്കമുള്ള നല്ല ചികിത്സ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെയുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ, അപ്പോൾ പരിശോധനയിൽ നമ്മൾ ക്യാമ്പ് നടത്തുമ്പോൾ നേത്ര പരിശോധന അടക്കം നമുക്ക് ഗ്ലാസ് എല്ലാം വെക്കാം, ആ രീതിയിലുള്ള ഒരു പരിശോധന അടക്കം വരുന്നുണ്ട്. അതുപോലെ ഓർത്തോപീഡിക് വിഭാഗം വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഒടിവ്, ചെതവ്, അതുപോലെ എനോറെക്ടർ, ഇപ്പോൾ പൈൽസ്, ഫിസ്റ്റുല അതുപോലെയുള്ള അസുഖങ്ങൾക്കെല്ലാം നല്ല ചികിത്സ, ക്ഷാരസൂത്രം പോലെയുള്ള നല്ല ചികിത്സാ സംവിധാനങ്ങൾ ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഇപ്പോൾ അതിൻ്റെ ആദ്യ പടിയെന്നായിട്ട് നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്ത്രീരോഗ വിഭാഗം, ഒബ്സ്റ്റെട്രിക് ഗൈനക്കോളജിസ്റ്റ് എന്ന രീതിയിൽ, അപ്പോൾ അതും നമുക്ക് ഇവിടെ നിലവിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മാനസികാരോഗ്യം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വയോജനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ, ശാരീരികവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും വേണ്ട ഒരു വലിയൊരു സപ്പോർട്ട് മാനസിക രോഗ വിഭാഗത്തു നിന്നും കിട്ടും. അതിന് ഒരു സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ നമുക്ക് ഇപ്പോൾ അടുത്ത് ലഭിച്ചിട്ടുണ്ട്. അവർ മൊബൈൽ യൂണിറ്റ് എന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഓരോ വാർഡിലെ ഓരോ ഭാഗങ്ങളിലും 38 വാർഡിൽ ഓരോ ഭാഗങ്ങളിലും വിസിറ്റ്, ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം നമ്മുടെ സ്ഥാപനത്തിലുള്ള രീതിയിലാണ്. അപ്പോൾ അതിനുള്ള വണ്ടി അടക്കം നമുക്ക് അവിടെ നാഷണൽ ആയുഷ് മിഷനിൽ നിന്ന് കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെന്താ ഒഴിഞ്ഞു പോയത്, ലാബിൻ്റെ സൗകര്യം ഇപ്പോൾ ഓൾറെഡി നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രോജക്റ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ലാബ് ടെക്നീഷ്യനുള്ള സാമ്പത്തികം, അതായത് വേതനം അടക്കം വെച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതും നമ്മൾ ഈ അടുത്ത മാസം തന്നെ അതിൻ്റെ ഒരു ഇനോഗ്രേഷനോടുകൂടെ തന്നെ ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ ഉള്ള ഒരു സ്ഥാപനമാണ്. സ്പെഷ്യാലിറ്റി അതുപോലെ ജനറൽ മെഡിസിനിൽ സ്പെഷ്യാലിറ്റിയുള്ള എല്ലാ ജനറൽ മെഡിസിനിൽ 3 ഡോക്ടർമാരാണ് ഉള്ളത്. അപ്പോൾ ഈ 3 പേരും ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടർമാരാണ്. ഡോക്ടർ 5 ഡോക്ടർ പി ജി കഴിഞ്ഞ് പി എച്ച് ഡിയും കൂടെ ഉള്ള ഡോക്ടറാണ് മഹേഷ് ഡോക്ടർ. എന്താ പറയുക, പഞ്ചകർമ്മ സ്പെഷ്യലിസ്റ്റാണ്. അതുപോലെ പ്രതിഭ ഡോക്ടർ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഡോക്ടർ യോഗയുടെ ഡോക്ടർ തന്നെയാണ്. അപ്പോൾ ഇത് ഇവരുടെ എല്ലാം സേവനം നല്ല ഭംഗിയായിട്ട് കൊണ്ടുവരുന്നത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന രീതിയിൽ ഒരു രോഗിയുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് അവിടുന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് മരുന്നടക്കം എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാവുന്നതും ഭാവിയിൽ ഇത് ഒരു അറിയപ്പെടുന്ന സ്ഥാപനമായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ ലൊക്കേഷൻ അങ്ങനെയാണ്. അപ്പോൾ 100 പേരിൽ ഒതുങ്ങേണ്ട ഒരു സ്ഥലം അല്ല അത്. ജനങ്ങളിൽ അറിയണം. അറിയുവാണെങ്കിൽ ഇവിടെ നിന്ന് മാത്രമല്ല പറഞ്ഞ് ഏത് സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ സ്ഥാപനം തേടി ആൾക്കാരെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരും.